ഇത് വന്നിട്ട് അഞ്ചാമത്തെ മൈലാണ്. ഈ മൈലിൽ വന്നിട്ട് ഒരു തടാകം, ഒരു എന്താ പറയാ, ഒരു നദി നമ്മൾ ക്രോസ് ചെയ്യുന്ന പറയണ ഒരു നദി ക്രോസ് ചെയ്യുന്നു ഇപ്പോഴും. നമ്മളിപ്പോ നടക്കണം തോന്നില്ലേ, അവിടെ വണ്ടി ഒതുക്കില്ലേ, ആ പാലത്തിന്റെ മുകളിലാണ്. ഇവിടെ എവിടെ നിൽക്കുന്ന പറഞ്ഞ കേട്ടോ, ഒന്ന് നല്ല സ്ലോ ആണേ. ഇവിടെ എവിടെയോ നിൽക്കുന്ന പറഞ്ഞ ഇവരാണോ? അല്ല അല്ല അല്ല, ഇതല്ല ഇതല്ല. എവിടാണ്, എത്ര നീ ഇറങ്ങി ഇറങ്ങി കിടക്കും? വണ്ടി വണ്ടി കയറി 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 കയറി. ഹലോ, ഹായ്. മറ്റേ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ടൈം ആയടാ, കുറച്ച് ലേറ്റായി. ഫസ്റ്റ് ഷൂട്ട് ചെയ്യാനാ, കുറച്ച് ലേറ്റായി. ഇവിടാ ഗൈസ്, ഇപ്പം അഖിലേഷ് നിങ്ങൾ അവനെ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കർസിഡ കോളേജ് പറയുന്ന വീഡിയോയിൽ അവനുണ്ടായിരുന്നു. സോ ഇപ്പൊ വീണ്ടും നമ്മുടെ വീഡിയോയിലെ രണ്ടാമത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്, നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ അഖിലേഷ്. സോ ഞാൻ വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്താണ് എടുക്കാൻ പോകുന്നത്, എന്ത് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഒരിടത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ടീം എല്ലാം വന്നിട്ട് ജോയിൻ ആയിട്ടുണ്ട്. അഖിലേഷ്, ശ്രീ, അക്ഷയ്. സോ ഇവർ രണ്ടൊരു പുതിയ രണ്ടുപേരാണ്. ഇവൻ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ കർഷക കോളേജ് വന്നിട്ട് വന്നിട്ടുണ്ട് ആൾറെഡി. സോ ഇവൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, ഇവരുടെ രണ്ടാമത്തെ വീഡിയോ അതല്ലേ, ഇവരുടെ രണ്ടാമത്തെ വീഡിയോ, ഇവന്റെ രണ്ടാമത്തെ വീഡിയോ. സോ ഇപ്പോൾ വന്നിട്ട് നമ്മൾ എന്താ ഷൂട്ടിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഹൊറർ ഗെയിം എന്നതായിരിക്കും. 11 മൈൽ ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്, കാറിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഗെയിമാണ്. സോ തമിഴ്നാട്ടിൽ ചില ഓൾമോസ്റ്റ് മിക്ക ഗോസ്റ്റ് ഹണ്ടേഴ്സും വന്നിട്ട് ആ ഒരു ഗെയിം പ്ലേ ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ആ ഒരു ചാലഞ്ച്, ആ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയോ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ട് ആ ഒരു ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ആ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോ കിലോമീറ്ററും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് വന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഇതിൽ ഞാൻ പറയാം. ജസ്റ്റ് എന്നാലും ഞാൻ ഒരു ഗ്ലാൻസ് കൂട്ടി ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം. മൊത്തം 11 മൈലാണ്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ആണ്. അപ്പം ഓരോ 1.6 കിലോമീറ്ററിലും, അതായത് ഓരോ മൈലിലും വന്നിട്ട് ഓരോ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കും, ഈ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ നെറ്റ് കിടപ്പുണ്ട് ആ ഡീറ്റെയിൽസ് ഫുള്ള്, ഈ നടക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ മൈലെത്തുമ്പോഴും ഞാൻ വായിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്, ഇപ്പൊ ഈ ഒരു മൈലിൽ വന്നിട്ട് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയും. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഗെയിം. ഇത് കറക്റ്റായിട്ട് 11 മൈല് വേണം നമ്മൾ വന്നിട്ട് പ്ലേ ചെയ്യണം, കളിക്കണം. അതും കുറച്ച് റൂൾസ് ഉണ്ട്. വണ്ടി വന്നിട്ട് 30 കിലോമീറ്റർ പെർ സ്പീഡിലെ പോകുള്ളൂ. അത് വന്നിട്ട് ബോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം, 30 സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം. പിന്നെ എ സി ഓഫ് ആയിരിക്കണം, എല്ലാ ഗ്ലാസും വന്നിട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. അതല്ലേ, എല്ലാ ഗ്ലാസും വന്നിട്ട് ക്ലോസ് ആയിരിക്കണം, എ സി ഓഫ് ആയിരിക്കണം. 30 കിലോമീറ്റർ പെർ സ്പീഡിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ, വളരെ സ്ലോയിൽ, അതിന് മേലോട്ട് പോകാൻ പാടില്ല. പിന്നെ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കണ്ണടച്ചിട്ട് നെഗറ്റീവായിട്ട് നടക്കുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം, അതാണ് ഗെയിം. എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇതാണ് റൂൾസ്. ഇതിൽ ഏതെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്താൽ പോലും ഈ ഗെയിം വന്നിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ വന്നിട്ട് നമുക്ക് പണി കിട്ടുമെന്നാണ് ഇന്റർനെറ്റിൽ കിടക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ട്രൈ ആണ്, ഫസ്റ്റ് 11 മൈൽ ചാലഞ്ചാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. ട്രൈ നോക്കാം, റെഡിയല്ലോ എല്ലാവരും?
ഗൈസ് ഞങ്ങളിപ്പോ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിനു മുമ്പായിട്ട് എല്ലാ ഗ്ലാസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. എ സി ഓഫ് അല്ലേ? എ സി ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് റേഡിയോ ഓഫ് അല്ലേ? എല്ലാം ഓഫ് ആയിട്ടിരിക്കാണ്. ഇപ്പൊ വന്നിട്ട് നമ്മൾ എല്ലാരും കണ്ണടച്ചിട്ട് നെഗറ്റീവായിട്ട് എന്താ നടക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് നടക്കണോന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ പറയണം. എല്ലാം കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞവരെ കണ്ണടച്ചോ, എന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോ. അപ്പം 30 സ്പീഡ് മാത്രം പോകാം. മണ്ടക്കിട്ട് പോയരുത്, റൂൾസ് ആരും ബ്രേക്ക് ചെയ്യരുത്, വണ്ടി തുറന്നാലും പുറത്തു പോയരുത്, കാറിന് പുറത്ത് പോയരുത്. ഈ സീരീസ് ആയിട്ട് പറഞ്ഞ ശരി കേട്ടോ, സീരീസ് പറഞ്ഞാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. 30 സ്പീഡ് തന്നെ വയ്ക്കോ, 30 സ്പീഡാണ്. ഇപ്പൊ ഫസ്റ്റ് മൈൽ വന്നിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് മൈല്, ഈ ഫസ്റ്റ് മൈലിൽ അവര് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഇവിടുന്ന് വന്നിട്ട് ശരിക്കും വന്നിട്ട് നമ്മുടെ ഈ കാറിനകത്തുള്ള താപനില കുറഞ്ഞിട്ട് ശരിക്കും തണുക്കും എന്നാ പറയുന്നത്. ഇവിടെ വന്നിട്ട് എല്ലാ ഗ്ലാസും വന്നിട്ട് ഓഫാ, ഗ്ലാസ് വന്നിട്ട് ക്ലോസ് ആക്കിട്ടിരിക്കാണ്. 30 മണിക്ക് പോലെ എല്ലാ ഗ്ലാസും ഓഫാണ്, എ സി ഓഫാണ്, ഗ്ലാസ് എല്ലാം പൊക്കിട്ടിരിക്കാണ്. പക്ഷെ അവര് പറയുന്ന വെച്ചാല് ശരിക്കും തണുക്കും എന്നാ പറയുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് മൈലിൽ ശരിക്കും തണുക്കും എന്നാ പറയുന്നത്, നോക്കാം കേട്ടോ. ഫസ്റ്റ് മൈൽ തണുക്കും എന്ന് പറഞ്ഞേക്കുന്നു കേട്ടോ. പൊണ്ണു ശരിക്കും വിയർക്കുന്നു. പിന്നെ ഇവര് ഇങ്ങനെ തണുക്കും എന്ന് പറയുന്നത് എനിക്കതറിയാത്ത, നന്നായിട്ട് വിയർക്കുന്നുണ്ട്, ശരിക്കും വിയർക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ബ്രോ പറഞ്ഞു വെച്ചാല്, അക്ഷയ പറഞ്ഞു വെച്ചാല് ഫ്രണ്ടിൽ കൂടെ വരുന്ന കാര്യങ്ങള് വിസിബിൾ ആകുന്നില്ലെന്നാ പറയുന്നേ. പക്ഷെ ഇത് വന്നിട്ട് ഫസ്റ്റ് മൈൽ നടക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് മൈൽ കഴിയ ഇനിയും കുറച്ച് മീറ്റർ കൂടെ മീറ്റർ കൊണ്ട് പോകാനുണ്ട്. ഇത് വന്നിട്ട് നന്നായിട്ട് വിയർക്കുന്നുണ്ട്, ശരിക്കും വിയർക്കുന്നുണ്ട്. അതെ ഇവര് പറയുന്ന വെച്ചാല് ശരിക്കും തണുക്കുന്ന പറയുന്നത്. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് തണുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് മൈൽ തണുക്കുന്ന പറയുന്നത്, ശരിക്കും തണുക്കുന്ന പറയുന്നത്. എന്തൊരു ഫോഗ് വന്ന് കിടക്കുന്ന ഒരു ഫീൽ, ഒരു ഒരു വിസിബിലിറ്റി കുറവുണ്ടല്ലേ. ഓ അങ്ങനെ ശരി, ഒരു വിസിബിലിറ്റി കുറവുണ്ട് മൊത്തത്തില്. ബ്രോ വന്നിട്ട് എന്ത് നടന്നാലും കാറ് വന്നിട്ട് സേഫ് ആയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്തോട്ടോ. ബാക്കി കാര്യങ്ങള് ബാക്കി എന്ത് നടന്നാലും മൈൻഡ് ചെയ്യണ്ട, കാറ് മാത്രം സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്തോ 30 തന്നെ. എനിക്ക് തന്നെ ഫ്രണ്ട് ഇത് അത്യാവശ്യം എനിക്കൊന്ന് വിസിബിലിറ്റി കിട്ടുന്നില്ല ഫ്രണ്ടിലോട്ട്. ബ്രോ പറഞ്ഞോട്ട് ഇവിടെ എല്ലാ ഗ്ലാസും ക്ലോസ് ഇട്ടേക്കുന്നുണ്ടാണോ അറിയത്തില്ല. തണുത്ത കാറ്റോ വണ്ടി വളച്ചേന്റെ ആയിരിക്കും.
നെക്ലേസ് ഓഫ് ആണോ? പോകടാ പോകടാ. ഓഫല്ലേ? ഓഫല്ലടാ. ഓഫല്ലോ? ഓഫ് എൻഡോ വിയർപ്പത് ദൈവമേ പുകയില്ല കിടന്നു. ഇപ്പൊ വന്നിട്ട് സെക്കൻഡ് മൈനാണ്. നിർത്തണ്ട, സ്ലോ ചെയ്താൽ മതി. ഇപ്പൊ ഒരു പറയാൻ തറിയോ, ഇപ്പൊ ഇതുവരെ നിങ്ങൾ ഹീറ്റ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പഴെങ്കിലും ഓൺ ആക്കാൻ ശരിക്കും തണുക്കുന്ന പറയുന്നു. സെക്കൻഡ് രണ്ടാമത്തെ മൈലില്, രണ്ടാമത്തെ മൈലില് ഇതുവരെ നിങ്ങൾ ഹീറ്റർ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഓൺ ആക്കുമോ. ഇതൊരു ലാസ്റ്റ് വാർണിംഗ് ആണ്, ശരിക്കും തണുക്കുന്ന പറയുന്നത് രണ്ടാമത്തെ മൈലില്. തണുത്ത് എനിക്ക് തണുപ്പൊന്നും ഫീൽ ആയിട്ടില്ല, നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. വിയർത്ത് ഒഴുകും അത് പറഞ്ഞാൽ. ശരി പറയുന്നത് രണ്ടാമത്തെ മൈലിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് തണുക്കും, ഹീറ്റർ ഓൺ ആക്കുക പറയുന്ന ലാസ്റ്റ് വാർണിംഗ് ആയിട്ട്. സ്പീഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ബ്രോ. ശരിക്ക് പോയിട്ടുണ്ട്, എനിക്കൊന്നും കാണാൻ പോയി പ്രോപ്പറായിട്ട്. ഈ സൈഡിലത്തെ വെട്ടമുണ്ടല്ലോ ഈ വണ്ടിയുടെ, ഈ ഭാഗം മാത്രം എനിക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, ഓക്കെ, ചെറിയൊരു തണുത്ത ഉണ്ടോ? എനിക്ക് മാത്രം അതെ, ഇവന് വിയർക്കുന്നുണ്ടോ? അവൻ വിയർക്കുന്നില്ല. ഇതായിട്ട് കാറ്റ് വരുന്നുണ്ടോ? അവന് മാത്രം കാറ്റ് വരും, ഇത് അവന് മാത്രം വിയർക്കുന്നുണ്ട്. ബാക്കി ഞാൻ മൂന്ന് നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അവന് തണുത്തുന്നുണ്ടെന്നാ പറയുന്നത്. ശ്രദ്ധിച്ചോ. ഓക്കെ ചോറോ, സെക്കൻഡ് മൈൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് മൈല്, തേർഡ് മൈൽ പറയുന്നത് വെച്ചാല് തേർഡ് മൈലിൽ പറയുന്ന വെച്ചാല് മരങ്ങളുടെ നീളുണ്ടല്ലോ, മരങ്ങളുടെ നീളല്ലേ, അത് വന്നിട്ട് നമ്മളെ കണ്ട് നമ്മൾ പേടിക്കാൻ സാധ്യതയുണ്ട്. കണ്ടാൽ തന്നെ അവഗണിക്കാൻ പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആയിട്ട് ഓടിക്കുക കേട്ടോ. മരങ്ങളുടെ നീളിലുണ്ട് നമ്മളെ പേടിപ്പിക്കുമെന്ന് പറയുന്നത്. സപ്പോസ് കണ്ടാൽ തന്നെ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക, പേടിക്കണ്ട. അത് മൃഗത്തിന്റെ രൂപത്തിൽ വരാന്ന്, പട്ടി പൂച്ച ഇതിന്റെ രൂപത്തിൽ കാണാൻ പറ്റുന്ന പറയുന്നത്. ചെടിയോ? ഇപ്പൊ പറഞ്ഞോളല്ലേ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞോളാ കാര്യം. എന്തൊരു ബ്രോ, രൂപം ഇങ്ങനെ നടന്നു പോണ പോലെ രൂപം തിരിഞ്ഞില്ലേ? ഇപ്പഴോ പോണത്? ആണെങ്കിൽ ക്യാമറ ക്യാപ്ചർ ചെയ്യണമല്ലോ. ഗായ്സ് ഇപ്പൊ വന്നിട്ട് അച്ഛൻ വന്നിട്ട് എന്തോ രൂപത്തെ പെട്ടെന്ന് രൂപം ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടെന്ന് പറഞ്ഞ. ക്യാമറ ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ തേർഡ് മൈലിൽ വന്നിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന എന്തോ രൂപം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും വരാം, വൃക്ഷങ്ങളുടെ നിഴൽ പോലും അങ്ങനെ കാണാൻ പറ്റും എന്ന് പറയുന്നത്. നാലാമത്തെ മൈൽ എന്ന് പറയുന്ന വെച്ചാൽ ശ്രദ്ധിച്ചോളെ, നാലാമത്തെ മൈലിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ തന്നെ പ്രത്യേകം തരം സൗണ്ട് ഉണ്ടാക്കും പറയുന്നത്. അതായത് നാലാമത്തെ മൈൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് തന്നെ പ്രത്യേകം തരം ഒരു സൗണ്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. സോ നോക്ക അതെങ്ങനെ വരുന്നുള്ളത്. ഇതുവരെ ആൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളതാണ് എന്റെ ഗസ് പ്രകാരം പറയുന്നത്. കാരണം ആ മരത്തിന്റെ നിഴല് പക്കയായിരുന്നു, റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോയത് പക്കയായിരുന്നു അല്ലേ. എനിക്ക് മാത്രം ചൂടില്ല, ഇവന് മാത്രം തണുപ്പെടുക്കുന്നു. ഇത്ര ഞങ്ങൾ ചൂടുണ്ടായിട്ട് പതുക്കെ പോകണ്ടേ. എന്ത് നടന്നാലും വണ്ടി സൗണ്ട് കേട്ടാലും എന്താ അടക്കണേ. സൗണ്ട് ശരിക്കും വന്നില്ലേ? ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ലേ? എന്റെ ദൈവമേ, വണ്ടി വണ്ടി അല്ല വണ്ടി വണ്ടി എടുത്തല്ലേ, വണ്ടി എടുത്തല്ലേ.
ഈ ഗെയിം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ നെഞ്ചത്ത് വന്നിട്ട് ആ ഒരു ഈ വലിയൊരു ബാറ്ററി, ആ ബാറ്ററിയുടെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ആ ബാറ്ററി വെയിറ്റ് ആണെന്നുള്ളത്. നെഞ്ചത്ത് നിന്ന് വീണപ്പോഴത്തേക്ക് ഒരുതരം പ്രത്യേക തരം സൗണ്ടാണ് ഞാൻ വെച്ചത്, കാരണം ആ വേദന എടുത്തിട്ട് വണ്ടി വണ്ടി ബ്രോ വണ്ടി സേഫ് ഓടിക്കണേ നോക്കണോ. അല്ല മുംബൈ ആണെങ്കിലേ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതാണോ അറിയത്തില്ല, ഒരു ജസ്റ്റ് ഒരു മാറി നിൽക്കുന്നതാണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് വരുന്ന പോലെ. ശരിക്കും പോകായിട്ട് വണ്ടി, അല്ല വണ്ടി വന്നിട്ട് പോകായിട്ടുണ്ടല്ലേ നോക്കി വീണ്ടും ഗ്ലാസ് ഉണ്ട് വണ്ടി ശരിക്കും പോകായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും, അത്യാവശ്യം എനിക്ക് ഈ ഭാഗം കാണാൻ പറ്റും, ആ ഭാഗം മൊത്തം പോകാം നോക്കി. അതല്ല മുംബൈ ഞാനത് ബ്രോ കണ്ടോന്ന് അറിയത്തില്ല, ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് ഇപ്പോഴോ ബ്രോ നോക്കിയില്ലായിരുന്നോ? ഗെയിം പക്ക പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് ഗെയിം, കാരണം എന്റെ നെഞ്ചത്ത് ആ സൗണ്ട് കൂടെ ഉള്ള കൂട്ടുകാരൻ തന്നെ സൗണ്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നടക്കുകയും ചെയ്ത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ബ്രോ വന്നിട്ട് ഒരു ഒരു രൂപത്തെ വീണ്ടും കാണും, രണ്ടു പ്രാവശ്യം കണ്ടു ഇപ്പൊ വീണ്ടും കണ്ടു രൂപത്തെ. ഇല്ല കണ്ടില്ല, അല്ല ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ അത് കണ്ടു പിന്നെ പറഞ്ഞ വെറുതെ വണ്ടി സേഫ് ആയിട്ട് അറിയോ ഇപ്പൊ സംബന്ധം അറിയോ അഞ്ചു ഇത് അഞ്ചാമത്തെ മൈല ഗൈസ്, ഇത് വന്നിട്ട് അഞ്ചാമത്തെ മൈലാണ്. ഈ മൈലിൽ വന്നിട്ട് ഒരു തടാകം, ഒരു എന്താ പറയാ ഒരു നദി നമ്മൾ ക്രോസ് ചെയ്യുന്ന പറയുന്നത് ഒരു നദി ക്രോസ് ചെയ്യുന്നു ഇപ്പോഴോ അതിന്റെ മുകളിലാണ് ആ രൂപം കണ്ടെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. നമ്മളിപ്പോ കടന്നു വന്നില്ലേ അവിടെ വണ്ടി ഒതുക്കില്ലേ ആ പാലത്തിന്റെ മുകളിലാണ് എന്റെ പൊന്ന്. നിങ്ങള് വിശ്വസിക്കുന്നെങ്കിൽ അറിയത്തില്ല, പക്ഷെ ഈ കാര്യം വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് നൂറ് നൂറ് ശതമാനം കൊണ്ട് ഒന്നും കാണാൻ പോയി, വഴി ഒട്ടും വഴി ഒട്ടും കാണാൻ പോയ ഒരു ഒരു തടാകം കാണാൻ പറ്റുന്ന പറയുന്നുണ്ടായിരുന്നു പക്കയായിട്ട്. കൂടെ തന്നെ ഒരു മൂന്ന് ചന്ദ്രനെ കാണാൻ, ഇത് വന്നിട്ട് കർത്തവാ ഇന്നത്തെ ദിവസം, അതുകൊണ്ട് ചന്ദ്രനൊന്നും ഇല്ല, പക്ഷെ ആ നദി തടാകം നമ്മള് പാലത്ത് ബ്രിഡ്ജ് ആണ് ക്രോസ് ചെയ്ത് വന്നത്. സൗണ്ടിട്ടില്ലേ അല്ല അല്ല സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടു എന്റെ ദൈവമേ. ബ്രോ ബ്രോ എന്ത് നടന്നാലും ശ്രദ്ധിക്കണ്ട, വണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പക്കായിട്ട് ഓടിച്ചോ കേട്ടോ. എല്ലാം സേഫ് ആയിട്ടിരുന്നു വണ്ടി കേട്ടോ, വണ്ടി പക്കായിട്ട് പോകായിട്ടിരിക്കും വണ്ടി. എന്റെ പൊന്നു ആ തടാകം അതിനോട്ട് അടിച്ചുടങ്ങി നാലാമത്തെ കാര്യം. സൈസ് ഇപ്പൊ അഞ്ചാമത്തെ മൈൽ ഞങ്ങൾ ക്രോസ് ചെയ്യുന്നത്, അഞ്ചാമത്തെ മൈൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു കാര്യം വന്നിട്ട്. എക്സ്ട്രീം എക്സ്ട്രീം ലെവല്. വണ്ടി കൂടെ വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയുടെ ഇതുപോലെ നമുക്ക് പ്രോപ്പർട്ടി കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ അഞ്ചാമത്തെ മൈൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ മൈൽ. ഇനിയാണ് ഗെയിം, ഇനിയാണ് ഗെയിമിന് തുടക്കം ഇരിക്കുന്നത്, ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും സേഫ് ആയിട്ടിരുന്നോ? ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗെയിം ഇപ്പഴാണ് സ്റ്റാർട്ട് ആവുന്നത്.